Hi guys, business വിദ്യാർത്ഥിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പേര് സ്വന്തമായിട്ട് റീറ്റെയിൽ ഷോപ്പ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഷോപ്പുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആരും ബിസിനസ് ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ കാരണം. ഒരു റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പൊ ഏത് മേഖലയിലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ മേഖലയിൽ നമുക്കൊരു സെയിൽസ്മാൻ ആയിട്ടെങ്കിലും നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഫുട്വെയർ ഷോപ്പോ അതല്ലെങ്കിൽ ഒരു ഗാർമെന്റ് ഷോപ്പോ, എക്സാമ്പിൾ ഒരു ജെൻസ് വെയറോ അത് ലേഡീസിന്റെ ഒരു ഗാർമെന്റ് ഷോപ്പൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാനേ ആണോ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതേ ഷോപ്പിൽ അതേ മേഖലയിൽ തന്നെ നിങ്ങൾ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എക്സാമ്പിൾ റീറ്റെയിൽ ഷോപ്പിൽ തന്നെ പല ഷോപ്പിലും പല പ്രൊഡക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നത്. അത് ഓരോ മാർക്കറ്റ് മനസ്സിലാക്കിയിട്ടാണ്. ഓരോ മാർക്കറ്റിൽ ഓരോ കസ്റ്റമർക്കും ഓരോ കളർ കോഡ് ആയിരിക്കും, ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നാട്ടിലാണോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അഥവാ റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളത് അതേ നാട്ടിൽ നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ ഡൽഹിയിലേക്ക് പർച്ചേസിന് വരണം. അതല്ലാതെ നിങ്ങൾ പർച്ചേസിന് വരാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്കൊരു സെയിൽസ്മാൻ ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓൾറെഡി ഇതേ ഷോപ്പിൽ ഇതേ സംരംഭത്തിൽ ഓൾറെഡി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി നിങ്ങൾ പർച്ചേസിന് വരണം. മനസ്സിലായോ? എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുട്വെയർ ഷോപ്പ് നിങ്ങൾക്ക് നാട്ടിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അതേ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഫുട്വെയർ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഒരു പയ്യനെ കൂട്ടി നിങ്ങൾ പർച്ചേസിന് വരണമെന്ന്. അതല്ലാതെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ഫുട്വെയർ ഷോപ്പിൽ വർക്ക് ചെയ്തു എന്ന കാരണത്താലുള്ള ഒരാളെ കൂട്ടി നിങ്ങൾ പർച്ചേസിന് വരാൻ പാടില്ല. കാരണം ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലെ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ എന്താ പറയാ, മന്ത്ലി പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇറങ്ങുന്നതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ തുടർന്ന് ഇപ്പോൾ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നവരെയും കൂട്ടി നിങ്ങൾ പർച്ചേസിന് വരണം. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളൊരു ഷോപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ സെയിൽസ്മാൻ ആയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ ജോലിക്ക് നിൽക്കുക. അങ്ങനെ ജോലിക്ക് നിന്നാൽ നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകും. ഏതൊക്കെ ആ നാട്ടിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് പോകുന്നത്, ഏതൊക്കെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് പോകുന്നത്, ഏതൊക്കെ ഐറ്റംസ് വിറ്റാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുക, ഈ ഏതൊക്കെ പ്രൊഡക്റ്റ് എത്രത്തോളം പർച്ചേസ് ചെയ്യേണ്ടി വരും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. തുടങ്ങാൻ പോകുന്ന സംരംഭം നിങ്ങൾ ഏതുമാകട്ടെ ആ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഫീൽഡിൽ കുറച്ചു കാലം ഒരു സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. അതിനുശേഷം മാത്രം റീറ്റെയിൽ ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. അതല്ലാതെ പെട്ടെന്ന് നമ്മൾ ഒരു ജസ്റ്റ് എന്താ പറയാ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് എടുത്ത് ഒരു ഷോപ്പിൽ സാധനം വെച്ചു എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ആ ബിസിനസ് മുന്നോട്ട് പോകില്ല. കാരണം റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ പർച്ചേസ് മുഖ്യ ഘടകമാണ്. നാം ചെയ്യുന്ന പർച്ചേസ് കസ്റ്റമറിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അതല്ലാതെ നമ്മളെ ഇഷ്ടത്തിനുള്ള പ്രൊഡക്റ്റ് കുറെ പർച്ചേസ് ചെയ്തിട്ട് കടയിൽ കൊണ്ടാച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ചെയ്യേണ്ടത് നാം ഏത് മേഖലയിലാണോ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ മേഖലയിൽ സെയിൽസ്മാനായി നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നാം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ റീറ്റെയിൽ ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഷോപ്പിൽ നിങ്ങൾ സെയിൽസ്മാനായി നിന്നിട്ട് ഒരു കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് കസ്റ്റമറിന് ആവശ്യം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ഇതേ ഫീൽഡിൽ ഓൾറെഡി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യണം. കാരണം ഈ കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർമ്മിപ്പിച്ചതാണ്. കാരണം ഒരുപാട് പേര് ഇത്തരം റീറ്റെയിൽ ഷോപ്പുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ധാരണയുമില്ലാതെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമുക്കൊരു പുതിയൊരു ബിസിനസ് അവസരത്തെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.